14 ദശലക്ഷം യാത്രക്കാരുമായി ദോഹ മെട്രോയും ലുസൈൽ ട്രാമും. സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾക്ക് പുതിയ പന്ത്. ലോകകപ്പ് ജേതാക്കൾക്ക് ലഭിക്കുന്ന 346 കോടി രൂപ. 32 ടീമുകൾക്കും വൻതുക സമ്മാനം. സ്റ്റേഡിയം 974 ഇനി ഉറുഗ്വേയിൽ. പൊളിച്ചുമാറ്റൽ പ്രക്രിയ ആരംഭിച്ചു. നമസ്കാരം, ദോഹ ടുഡേയിലേക്ക് സ്വാഗതം. ഖത്തറിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയെന്ന് നോക്കാം. നവംബർ 18 ഡിസംബർ 10 ഇടയിൽ 1,47,22,104 യാത്രക്കാർ ദോഹ മെട്രോയും ലുസൈൽ ട്രാമും ഉപയോഗിച്ചതായി ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 1,41,06,817 യാത്രക്കാർ ദോഹ മെട്രോയും 615,257 യാത്രക്കാർ ലുസൈൽ ട്രാമും ഉപയോഗിച്ചു. ലോകകപ്പിൻ്റെ 21 ദിവസമായ ശനിയാഴ്ച ദോഹ മെട്രോയും ലുസൈൽ ട്രാമും മൊത്തം 570,964 ആളുകൾക്ക് സേവനം നൽകി. അതേസമയം മൊബാസലാത്ത് ശനിയാഴ്ച 3,656 ബസ്സുകൾ ഉപയോഗിച്ച് 3,05,045 യാത്രക്കാരെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചപ്പോൾ എഡ്യൂക്കേഷൻ സിറ്റി മെഷറീബ് ട്രാമുകളിൽ അതേ ദിവസം 5,811 പേരെ കയറ്റി. ലോകകപ്പിൻ്റെ 3rd ആഴ്ച അവസാനിക്കുന്നതുവരെ 18,298 വിമാനങ്ങൾ പറന്നതായി ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. കൂടാതെ ശനിയാഴ്ച ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ദോഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും 820 വിമാനങ്ങളുടെ ചലനങ്ങൾ രേഖപ്പെടുത്തി. സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങളുടെ ഔദ്യോഗിക പന്തായ അൽഹിൽ അവതരിപ്പിച്ചു. സ്വപ്നം എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബോൾ ഡിസൈനിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ ഉപയോഗിച്ച് അൽഹിൽമിൽ അൽവഹിലുകളെ അതേ അഭൂതപൂർവമായ അഡിഡാസ് കണക്റ്റഡ് ബോൾ സാങ്കേതികവിദ്യ ഉൾപ്പെടുന്നു. ഈ ലോകകപ്പിൽ വേഗത്തിലും കൃത്യമായ തീരുമാനങ്ങളെടുക്കാൻ മാച്ച് ഒഫീഷ്യലുകളെ സഹായിക്കുകയും ചെയ്യുന്നു. കണക്റ്റഡ് ബോൾ സാങ്കേതികവിദ്യയിൽ പന്തിനുള്ളിലെ സെൻസറുകൾ ഉപയോഗിച്ച് പന്തിൻ്റെ ചലനം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വീഡിയോ റഫർമാർക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഇത് ഓഫ്സൈഡ് വിളിക്കുന്നതിനെല്ലാം ഉപകാരമാകും. ഖത്തർ ലോകകപ്പ് അവസാന ആഴ്ചയോടടുക്കുമ്പോൾ ടീമുകൾക്ക് ലഭിക്കുന്ന സമ്മാന തുകകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അധികൃതർ. ലോകകപ്പ് ജേതാക്കൾക്ക് പുറമെ 32 ടീമുകൾക്കും വൻതുകയാണ് സമ്മാനമായി ലഭിക്കുന്നത്. 42 മില്യൺ US ഡോളറാണ് ലോകകപ്പ് ജേതാക്കൾക്ക് ലഭിക്കുന്നത്. അതായത് ഏകദേശം 346 കോടി രൂപ. റണ്ണേഴ്സ് അപ്പിന് 247 കോടി രൂപയും 3rd സ്ഥാനക്കാർക്ക് 222 കോടി രൂപയും 4th സ്ഥാനക്കാർക്ക് 206 കോടി രൂപയും ലഭിക്കും. ഇതിനു പുറമെ 5 മുതൽ 8 വരെയുള്ള ടീമുകൾക്ക് 140 കോടി രൂപ വീതവും 9 മുതൽ 16 വരെ സ്ഥാനങ്ങളിലുള്ള ടീമുകൾക്ക് 107 കോടി രൂപ വീതവും 17 മുതൽ 32 വരെ സ്ഥാനങ്ങളിലുള്ള ടീമുകൾക്ക് 74 കോടി രൂപ വീതവും ലഭിക്കും. അതേസമയം ഖത്തർ ലോകകപ്പിനുള്ള ആകെ സമ്മാനത്തുക 440 മില്യൺ ഡോളറായിരിക്കുമെന്ന് ഫിഫ ഈ വർഷം ആദ്യം പ്രഖ്യാപിച്ചിരുന്നു. ഫ്രാൻസ് ചാമ്പ്യന്മാരായ 2018 റഷ്യയിൽ നടന്ന ലോകകപ്പിൽ മൊത്തം സമ്മാനത്തുക 400 മില്യൺ ഡോളറായിരുന്നു. ഖത്തർ ലോകകപ്പിലെ വേദികളിൽ ഒന്നായ 974 സ്റ്റേഡിയത്തിൻ്റെ പൊളിച്ചുമാറ്റൽ പ്രക്രിയ ആരംഭിച്ചു. ബ്രസീലും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള 16th റൗണ്ട് നോക്കൌട്ട് മത്സരത്തിന് ശേഷം ഐക്യ സ്റ്റേഡിയം തിങ്കളാഴ്ച അടച്ചിരുന്നു. പൂർണ്ണമായും അഴിച്ചുമാറ്റാവുന്ന ആദ്യത്തെ ഫുട്ബോൾ സ്റ്റേഡിയമാണ് സ്റ്റേഡിയം 974. പൊളിച്ചുമാറ്റിയ സ്റ്റേഡിയം 2030 ലോകകപ്പിനായി ഉറുഗ്വേയിൽ പുനർനിർമ്മിക്കുമെന്നാണ് റിപ്പോർട്ട്. ആദ്യ മത്സരത്തിന് മുൻപ് തന്നെ സ്റ്റേഡിയം 974 ചരിത്രം സൃഷ്ടിച്ചിരുന്നു. പൂർണ്ണമായും ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ, മോഡുലാർ സ്റ്റീൽ എന്നിവയിൽ നിന്ന് നിർമ്മിച്ച സ്റ്റേഡിയം ചെലവ് കുറഞ്ഞ സുസ്ഥിരതയോടും രൂപകൽപ്പനയോടുമുള്ള ഖത്തറിൻ്റെ പ്രതിബദ്ധത കാണിച്ചു. 974 ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ കൊണ്ടാണ് സ്റ്റേഡിയം പണികഴിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഖത്തറിൻ്റെ അന്താരാഷ്ട്ര ഡയലിംഗ് കോഡ് കൂടിയാണ് 974 എന്ന നമ്പർ. ഖത്തറിലെ കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.